നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ മാസത്തിന് തുടക്കം കുറിക്കുകയായി. ഇനിയെന്നും നിങ്ങളുടെ സന്ധ്യകളെ രാമായണ മുഖരിതമാക്കുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ മാസം ഉണ്ടാവുന്നത്. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടി രാമായണ മാസത്തിൽ ശ്രീരാമൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. രാമായണ ശീലുകൾ ഉയർന്നു കേൾക്കുന്ന ഈ ദിനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കേണ്ടത് എന്നതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. കർക്കിടക മാസത്തിൽ നിരവധി ചിട്ടകളുണ്ട്. രാമായണം വായിക്കുമ്പോഴും ഇതേ ചിട്ടകൾ തന്നെ പാലിക്കേണ്ടതായുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കർക്കിടക മാസം എന്തൊക്കെയാണ് പ്രത്യേകതകൾ? രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നിലനിർത്തുന്നതിന് ഈ ദിനം സഹായിക്കുന്നു. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. രാമായണ പാരായണത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇത്തരം ചിട്ടകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായുണ്ട്. രാമായണ മാസത്തിലാണെങ്കിലും അല്ലാതെയും രാമായണം വായിക്കുമ്പോൾ രാമായണത്തിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതുകൂടാതെ നിലത്ത് വെച്ച് ഒരിക്കലും രാമായണം വായിക്കരുത്. മാത്രമല്ല, ശുദ്ധിയുള്ള വൃത്തിയുള്ള പീഠത്തിൽ വെച്ച് വേണം രാമായണം പാരായണം ചെയ്യുന്നതിന്. കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ വേണം രാമായണം വായിക്കുന്നതിന്. അതുമാത്രമല്ല, ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ പടം തൊഴുതു വേണം രാമായണം പാരായണം ചെയ്യുന്നതിന്. അതോടൊപ്പം തന്നെ വടക്ക് അഭിമുഖമായി ഇരുന്നു വേണം രാമായണം വായിക്കുന്നതിന്. എന്നാൽ വായിക്കുമ്പോൾ അക്ഷരത്തെറ്റുകൾ ഇല്ലാതെ വേണം വായിക്കുന്നതിന്. അല്ലാത്ത പക്ഷം അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം നൽകുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ബാലകാണ്ഡത്തിൽ വേണം എപ്പോഴും രാമായണം വായിച്ച് തുടങ്ങുന്നതിന്. ശുഭകാര്യങ്ങൾ അവസാനിക്കുന്നിടത്ത് വേണം എന്തുകൊണ്ടും രാമായണം വായിച്ച് അവസാനിപ്പിക്കുന്നതിന്. എപ്പോഴും രാമായണം വായിക്കുന്നതിന് മുൻപ് ശ്രീരാമ രാമ രാമ എന്ന ഭാഗം വായിച്ച് വേണം ആരംഭിക്കുന്നതിന്. മംഗളകരമായ കാര്യങ്ങളോടെ വേണം അവസാനിപ്പിക്കുന്നതിന് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാ ദിവസവും വായിക്കുന്ന ദിനങ്ങളാണ് രാമായണ മാസം. അതുകൊണ്ട് തന്നെ യുദ്ധകാണ്ഡത്തിലാണ് അവസാനം എന്നുണ്ടെങ്കിൽ രാമായണ മഹാത്മ്യം കൂടി വായിച്ച് വേണം അവസാനിപ്പിക്കുന്നതിന്. അല്ലാത്ത പക്ഷം അത് ദോഷഫലങ്ങൾ നൽകുന്നു. രാമായണ പാരായണം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വായിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവർ നിർബന്ധമായും കുളിച്ച് ശുദ്ധിയായിരുന്ന് വെളുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് വേണം രാമായണം വായിക്കുന്നതിന്. മാത്രമല്ല, സൂര്യോദയത്തിൽ തുടങ്ങി സൂര്യാസ്തമയത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. കെടാവിളക്കിന് മുന്നിൽ ഇരുന്ന് വേണം രാമായണം വായിക്കുന്നതിന്. എത്ര സമയം വേണമെങ്കിലും രാമായണം വായിക്കാൻ വേണ്ടിയെടുക്കാവുന്നതാണ്. നിങ്ങൾ രാമായണ മാസം മുഴുവൻ രാമായണം വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭക്തിയോടെ വേണം രാമായണ പാരായണം ചെയ്യുന്നതിന്. കൂടാതെ മനഃശുദ്ധിയോടെ വേണം രാമായണം വായിക്കുന്നതിന്. മാത്രമല്ല, ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നതിനും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ് രാമായണ പാരായണം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറക്കുന്നതിന് രാമായണ പാരായണം സഹായിക്കുന്നു. വഴിപാട് പോലെ രാമായണം വായിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ബലവും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഇത്രയധികം പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിലെ കാലാവസ്ഥാ പ്രതിസന്ധികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രാമായണം പാരായണം ചെയ്യുന്നതിന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ കർക്കിടക മാസത്തിലല്ലാതെ തന്നെ രാമായണം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ എപ്പോൾ പാരായണം ചെയ്യുമ്പോഴും ഭക്തിയോടെ ചെയ്യണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.